സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഹൂത്തികൾ ചെങ്കടൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അതിനെ വല്ലാൻ യു എസിന്റെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്രസഖ്യം രൂപപ്പെട്ടിരിക്കുന്നു ആ സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ക്ഷേമ സംരക്ഷണം ചെങ്കടൽ വിഭജിച്ച് ഒരു പുറപ്പാട് സാധ്യമാക്കുന്നതുപോലെ ഇനിയൊരു പടപ്പുറപ്പാടാണോ എന്തായാലും സൈനിക ശക്തി കൊണ്ട് ഒരിക്കലും ശാശ്വതമായ ഐശ്വര്യമോ സമാധാനമോ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന ചരിത്രം സാക്ഷി ഇന്ന് സങ്കീർത്തന നൂറ്റി നാൽപ്പത്തി പന്ത്രണ്ട് മുതൽ ദൈവം നമുക്ക് നൽകുന്ന ഐശ്വര്യവും സമാധാനവും ശാലവും ആ അനുഭവങ്ങളെ ഇത് ധ്യാനിക്കുകയാണ് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിന് സർവപ്രപഞ്ചവും മനുഷ്യരും സ്തുതി നൽകാനായി ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു സൃഷ്ടികരമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ സത്വരമാണ് അരുൾ ചെയ്യുന്ന മാത്രയിൽ തന്നെ അത് നിറവേറുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം പാഞ്ഞു വരുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ സൃഷ്ടിയെ സ്പർശിക്കുന്നുവെന്ന് മാത്രമല്ല ഈ വചനത്തിൻ്റെ പ്രവർത്തനം അത് യാക്കോബിനോട് ഉരു ചെയ്യപ്പെട്ട വചനമാണ് ഇസ്രായേലിന് നൽകപ്പെട്ട ചട്ടമാണ് ചട്ടമാണ് അത് ആവർത്തിച്ച് പറയുകയാണ് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ യാക്കോബ് ഇസ്രായേൽ മാനങ്ങൾ ഇത് ദൈവിക ഉടമ്പടിയുടെ ഇഴചേരലിൻ്റെ വഴികളാണ് വിളിച്ചോതുന്നത് എത്രയോ അധികം മനുഷ്യരും ജനതതികളും കുടുംബങ്ങളും ഉലകിലുണ്ടായിട്ടും ദൈവം ഈ ഒരു കുടുംബത്തെയും ജനതയെയും മാത്രം സവിശേഷമായി തെരഞ്ഞെടുത്ത് ഉലകിൻ്റെ മുഴുവൻ ദൈവസാക്ഷികളാക്കി അതൊരു വ്യക്തിപരമായ ആഴം പിടിച്ചു തോന്നുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ന് നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഘനവും വലുതാണ് ആ മൂസ് മൂന്ന് രണ്ട് മറ്റൊരു ദേശത്തെയും പോലെ മറ്റൊരു ജനതയെയും പോലെ നമുക്കിനി പറയാനാകില്ല ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല എന്ന് അവിടുത്തെ ചട്ടങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും ഇസ്രായേലിന് അങ്ങനെ പറയാനാകില്ല ദൈവം തൻ്റെ ജനത്തിന് ഓരോ നിമിഷവും സാധ്യമാക്കുന്ന പുറപ്പാട് അനുഭവം തന്നെയാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് ആധ്യാത്മിക ജോർദാൻ കിടക്കുന്ന ജ്ഞാനസ്നാനുഭവം നമ്മളവിടെ കാണും പുറപ്പാടിൻ്റെ അവസാനം എന്ന പോലെ രക്ഷാകരമായി മാറുകയാണ് ഓരോ മുഹൂർത്തവും അതുകൊണ്ട് തന്നെ ആ രക്ഷയോടെ നമ്മൾ കാഴ്ചവെക്കേണ്ട പ്രതികരണങ്ങൾ ഓരോ നിമിഷവും പുതുതായി മാറണമെന്നും ഊർജ്ജസ്വലമാകണമെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം യോഹന്നാൻ ശ്രീഹ് ദിവസങ്ങളിലും ഇന്നുമെല്ലാം വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്നത് ഒരു നാമരൂപത്തിലല്ല നൗൺ ആവർത്തിതമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എ കണ്ടിന്യൂവസ് വേബ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം ഇടതടവില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർച്ചയുള്ള പ്രവൃത്തി ഒന്ന് യോഹന്നാൻ അഞ്ച് അഞ്ച് മുതൽ പതിമൂന്ന് വരെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരൊക്കെയും ലോകത്തെ കീഴടക്കിയവരാണ് എന്ന് ശ്രീഹ പറയുന്നുണ്ട് ഏവരും പാൻ എന്ന് പറയുമ്പോൾ അത് നപുംസകലിംഗത്തിലുള്ള പൊതുനാമമാണ് എ കളക്റ്റീവ് ന്യൂട്ടൺ നൗൺ ഒരു വ്യക്തിയെ മാത്രമല്ല വ്യക്തിഗണത്തെ മുഴുവൻ അത് സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തികളുടെ കൂട്ടായ്മയായ സഭയെ തന്നെയാണ് അത് ആത്യന്തികമായി അങ്ങനെ സൂചിപ്പിക്കുന്നത് അതേസമയം ആ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെ അത് മറന്നുകളയുന്നുമില്ല യോഹന്നാൻ്റെ ഒരു പ്രത്യേക ശൈലിയാണത് ആദ്യം സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഓരോ വ്യക്തിക്കുമുള്ള ആഴം അത് കണ്ടെത്തി കൊടുക്കും യോഹന്നാൻ ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പത് പതിനേഴ് രണ്ട് ഇരുപത്തിനാല് എന്നീ വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ശ്ലീഹ പറയുന്നു വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവാണെന്നും ദൈവപുത്രനാണെന്നും ഉള്ള പ്രഖ്യാപനം തന്നെയാണത്രേ ഒന്ന് യോഹന്നാൻ അഞ്ച് അഞ്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അന്ത്യഭാഗം തന്നെ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് യോഹന്നാൻ ഇക്കാര്യങ്ങളെല്ലാം എഴുതുന്നത് പോലും ഈ സാക്ഷ്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവാണെന്നും ദൈവപുത്രനാണേ എന്നും യോഹന്നാൻ ഇരുപത് മുപ്പത്തി ഒന്ന് ഇന്നലെ നഥാനയിൽ നാദനെ ദൈവപുത്രനെ ഏറ്റു പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ ഇന്ന് നാഥൻ്റെ വേളയെ വിവരിക്കുമ്പോൾ സുവിശേഷം മർക്കൂസ് ഒന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെ ആ സാക്ഷ്യം ദൈവത്തിൻ്റെ ആധാരത്തിൽ തന്നെ പകർത്തും ഇത് എൻ്റെ പ്രിയപുത്രൻ അഗാപിറ്റോസ് എന്ന് നാഥൻ പറയുമ്പോൾ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഇതൊരു പ്രസാദം എൻറ്റിയമെൻറ്റിൻ്റെ ഭാവം മാത്രമല്ല ഈ പ്രിയപുത്രനെ ദൈവം നമുക്ക് ഒരു മാതൃകയായി തരിക കൂടിയാണ് എൻറ്റൗസ്മെൻറ്റ് നമ്മളും ദൈവമക്കളായി തീർന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായ നമ്മളെല്ലാം ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇന്നലെ നമ്മൾ പരസ്നേഹത്തിൻ്റെ പാഠങ്ങൾ കണ്ടു ഇന്ന് നമ്മൾ പരസ്പര കൂട്ടായ്മ എന്തെന്ന് കാണുകയാണ് പരസ്നേഹത്തിൽ നിന്നാണ് ഈ കൂട്ടായ്മ രൂപം കൊള്ളുന്നത് അതുവെ മാനുഷിക സംഘാത്മകതയല്ല നമ്മളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണെന്നും ഒരേ ദൈവിക ജീവനിൽ പങ്കാളികളാണ് എന്നതിൽ നിന്നുമാണ് ഈ കൂട്ടായ്മ കൊള്ളുന്നത് ക്രിസ്തു ജലത്താൽ മാത്രമല്ല രക്തത്താലും വന്നവനാണെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് യേശു ആദിയും അന്തവും ഇല്ലാത്ത വിധം ക്രിസ്തുവും നാദനമാണെന്ന് ഏറ്റുപറയുകയാണ് ശ്രീഹ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതുവഴി കാരണം നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്ന ഖെറിങ് ദൂസ് എന്നൊരു വ്യാജ പ്രബോധകന്റെ പ്രബോധനങ്ങൾക്കെതിരെയാണ് ശ്രീഹ ഇതൊക്കെ കുറിക്കുന്നത് കെറീന്തൂസിന്റെ വാദഗതിയിൽ ജ്ഞാനസ്നാനം മുതൽ കുരിശുമരണത്തിന് മുൻപ് വരെ മാത്രമാണ് യേശു ക്രിസ്തുവായിരുന്നത് യേശുവും ക്രിസ്തുവും തമ്മിൽ അന്തരമുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുകയാണങ്ങനെ ജലത്തിൻ്റെയും രക്തത്തിൻ്റെയും ആത്മാവിൻ്റെയും സാക്ഷ്യം ക്രിസ്തുവിനുണ്ട് എന്ന് ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട് ജ്ഞാനസ്നാനവും മരണവും ഉയർപ്പും സൂചിപ്പിച്ചുകൊണ്ട് ക്രിസ്തു മനുഷ്യനായി നടിക്കുകയായിരുന്നില്ല അവൻ ചരിത്രത്തിൽ വേരൂന്നിയത് തന്നെ മനുഷ്യനായിട്ടാണ് രക്ഷാകരമായ ചരിത്രത്തെ മാംസം ധരിച്ചവൻ ട്രൂ ആൻഡ് ലാസ്റ്റിംഗ് ഹ്യുമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് അനാദിയായ ദൈവസ്നേഹത്തിൻ്റെ ചരിത്രം അതിനാൽ നേരത്തെ പറഞ്ഞതുപോലെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിമൂന്ന് യോഹന്നാൻ ഇരുപത് മുപ്പത്തിയൊന്ന് ക്രിസ്തുവിൻ്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയതിൻ്റെ ഓർമ്മ കൂടി ഇവിടെ ചേർത്ത് വായിക്കാം അവിടെ നിന്നാണല്ലോ സഭ ഉരുവം കൊള്ളുന്നത് ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെ നാഥൻ്റെ ജ്ഞാനസ്നാനത്തെ വിവരിക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് നാദൻ്റെ പിതാവിൻ്റെ സ്വരം കേൾക്കാം നാദൻ്റെ പ്രിയപുത്രൻ അഗാപിറ്റോസ് എന്ന് വിളിച്ചുകൊണ്ട് യോഹന്നാൻ ശ്രീഹ തൻ്റെ ലേഖനത്തിലുടനീളം ഇപ്രകാരമാണ് വിശ്വാസികളായ നമ്മളെ വിളിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുവരും വാത്സല്യം കൊണ്ട് മാത്രമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രിയ മക്കളായതുകൊണ്ട് തന്നെയാണ് ശ്രീഹ അങ്ങനെ നമ്മളെ വിളിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്നതിൻ്റെ സാക്ഷ്യമുണ്ട് ഇവിടെ ഇന്നലെ നഥാനയലിനോട് നാഥൻ പറഞ്ഞ ആ കാഴ്ച തന്നെയാണിത് ഏഷ്യ ആറ് പതിനഞ്ചും യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തെട്ട് മുതലും ഇതിനോട് ചേർത്ത് വായിച്ചു കൊള്ളുക സ്നാപകൻ നൽകിയ ജ്ഞാനസ്നാനം ക്രിസ്തു നൽകാനിരിക്കുന്ന ഉപ്പരിയായ ജ്ഞാനസ്നാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള നിറവിൻ്റെ ഒരുക്കം മാത്രമാണ് ഇന്ന് ലൂക്ക മൂന്ന് ക്രിസ്തുവിൻ്റെ വംശാവലി വിവരിക്കുന്നുണ്ട് നാഥൻ്റെ ജ്ഞാനസ്നാനം വളരെ വളരെ കുറുകിയ വാക്കുകളിൽ ലൂക്ക വിവരിക്കുകയാണ് എന്നിട്ടാണ് ഈ വംശാവലി പകരുന്നത് സ്നാപകന്റെ ജ്ഞാനസ്നാനം എന്നത് ജനം ആകമാനം ദൈവത്തിലേക്ക് തിരികെ നടക്കുന്നതിന്റെ ഒരു കുറിയാണ് എ കളക്റ്റീവ് ഗോ ബാക്ക് ടു ഗോഡ് മൂവ്മെന്റ് മത്തായി മൂന്ന് പതിനഞ്ച് നമ്മൾ കണ്ടതുപോലെ ഒരു പുതുപ്പുറപ്പാട് അതുകൊണ്ട് തന്നെയാണ് ലൂക്ക നാദിൻ്റെ വംശാവലി വിവരിക്കുമ്പോൾ അസാധാരണമാം വിധം പിറകിലേക്ക് പോകുന്നത് അങ്ങനെ പോയി പോയി അവൻ ആദാമിലെത്തി നിൽക്കും എന്നിട്ടൊരു ഒറ്റച്ചാട്ടമാണ് ആദാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന് ഒരുക്കമായി നമ്മൾ ധ്യാനിച്ചു തോർക്കുമല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ എങ്ങനെയാണ് ഒരു വംശാവലി പറയാതെ തന്നെ ശ്രീഹ കുറിക്കുന്നതെന്ന് നമ്മുടെ ആധ്യാത്മികമായ ഉത്ഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ലൂക്ക അതിൻ്റെ ചരിത്ര വഴികളാണ് പറയുന്നതെന്ന് മാത്രം ഇന്ന് യോഹന്നാനേയും ലൂക്കായെയും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അത് കുറെ കൂടി വ്യക്തമായി വരുന്നുണ്ട് അങ്ങനെ സൃഷ്ടിയും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനവും തമ്മിൽ ശ്രീഹ വളരെ വളരെ സുന്ദരമായി ചേർത്ത് വയ്ക്കുന്നു ക്രിസ്തു ദൈവപുത്രനായതുപോലെ തന്നെ ആദാമും ദൈവപുത്രനാണ് അവൻ്റെ സന്തതികളായ നമ്മളെല്ലാവരും ദൈവപുത്രരാണ് ഇതിൽ പരം ഭംഗിയായിട്ട് എങ്ങനെയാണ് ഈ സത്യത്തെ അവതരിപ്പിക്കാനാകുന്നത് മാംസം ധരിച്ച് നമ്മുടെ ചരിത്രഗതികളെ തൊടുന്ന ഈ സത്യത്തെ ദൈവം മാനവ ചരിത്രത്തെ തൊട്ടപ്പോൾ മാനവർ ദൈവ മക്കളായി മാറി ഇന്നലെ നാം കണ്ട യാക്കോബിൻ്റെ കോവണിയുണ്ടല്ലോ അത് ആ വാക്യം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു ഉയർന്ന മൺതിട്ടയാണ് ഒരു മൺകൂന മൺതിട്ട പോലെ ഒരു വംശാവലിയിൽ മനുഷ്യാവലിയിൽ ചേർന്ന് നടക്കുന്ന ദൈവം അങ്ങനെ മണ്ണ് സ്വർഗത്തെ തൊട്ടു ക്രിസ്തുവിലൂടെ